നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനെ വിറപ്പിച്ച പേജർ സ്ഫോടനം, ആരാണ് അതിന് പിന്നിൽ? ലോകം ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. ഇസ്രായേൽ ആണ് എന്ന് അന്ന് തന്നെ ഹിസ്ബുല്ല അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഇസ്രായേൽ ഇതുവരെ അത് സമ്മതിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ സമ്മതം നടത്തിയിരിക്കുകയാണ്. തൻ്റെ അറിവോടെയാണ് പേജർ സ്ഫോടനം നടന്നതെന്ന് തുറന്ന് സമ്മതിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സെപ്റ്റംബറിൽ ആണ് ലബനനിൽ പേജർ സ്ഫോടനങ്ങൾ നടന്നത്. ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട് സെപ്റ്റംബറിൽ നടത്തിയ പേജർ സ്ഫോടനത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. 3000 പേർക്കാണ് പരിക്കേറ്റത്. പേജർ ആക്രമണത്തിന് താൻ പച്ചക്കൊടി കാട്ടിയതായി നെതന്യാഹു സ്ഥിരീകരിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ വക്താവ് ഒമർ ദോസ്ത്രി പറഞ്ഞിരിക്കുന്നത്. വാർത്താ ഏജൻസിയോടായിരുന്നു ഒമർ ദോസ്ത്രിയുടെ പ്രതികരണം. സെപ്റ്റംബർ 17-18 തീയതികളിൽ ലബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ 1000 പേജറുകളായിരുന്നു പൊട്ടിത്തെറിച്ചത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാനും ഹിസ്ബുള്ളയും ആരോപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ആ സമയത്തൊന്നും ഇത് ഔദ്യോഗികമായിട്ട് ഞങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കുകയോ സമ്മതിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. ലൊക്കേഷൻ ട്രാക്കിംഗ് ഒഴിവാക്കാനായി ഹിസ്ബുള്ള പ്രവർത്തകർ പേജറിനെയായിരുന്നു ആശയവിനിമയത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ആര് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയായി അവശേഷിച്ചിരുന്നു. 2023 ഒക്ടോബർ മുതൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ 3000 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലാണ് പേജർ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നുവെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയായിരുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് സ്ഫോടനങ്ങളിൽ ഇസ്രായേൽ അവരുടെ പങ്ക് ഇപ്പോൾ അംഗീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സൂപ്പർ മാർക്കറ്റുകളും തെരുവുകളിലും സംസ്കാര ചടങ്ങുകളും മറ്റും ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ 40 പേർ മരിച്ചു, 3000 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിൽ ലബനനിലെ സൈനിക നടപടിക്ക് മുൻപായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത്. ലബനനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് താൻ പച്ചക്കൊടി കാട്ടിരുന്നതായി നെതന്യാഹു സ്ഥിരീകരിച്ചത് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഗാസയിലും ലബനനിലും ഇസ്രായേൽ ഞായറാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ 50 മരിച്ചു. ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഇസ്രായേലിന് US നൽകിയ സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഗാസയിലെ ജബലിയയിൽ ഒരു വീടിനു നേരെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 13 ഉൾപ്പെടെ 25 മരിച്ചു, 30 പേർക്ക് പരിക്കേറ്റു. ഗാസ സിറ്റിയിലെ സബ്രയിൽ നടന്ന ആക്രമണത്തിൽ 5 കൊല്ലപ്പെട്ടത്. ഹമാസ് വീണ്ടും സംഘടിക്കുമെന്ന് പറഞ്ഞാണ് ഒക്ടോബർ 6 ഇസ്രായേൽ വടക്കൻ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. വടക്കൻ ഗാസയെ ഇസ്രായേൽ ഉപരോധിച്ചിരിക്കുകയാണെന്ന് UNഉം അറിയിക്കുകയുണ്ടായി. അതേസമയം ഗാസയിലെ സഹായ വിതരണം നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഒക്ടോബർ 15 US ഇസ്രായേലിന് നൽകിയ 30 സമയപരിധി ബുധനാഴ്ച അവസാനിക്കും. വിതരണം മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ സൈനിക സഹായത്തിനുള്ള തുക പിടിച്ചുവെക്കുമെന്നാണ് US മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വടക്കൻ ഗാസയിൽ ക്ഷാമം ആസന്നമാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ കരാറിന് ഇരുപക്ഷവും കൂട്ടാക്കാത്തതിനെ തുടർന്ന് ചർച്ചകളുടെ മധ്യസ്ഥാനത്ത് നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തറും അറിയിച്ചു.